വാഹനം പൊളിക്കൽ ചട്ടത്തിൽ എതിർപ്പുമായി കേരളം. വൻകിട കുത്തകകളെ സഹായിക്കാനുള്ള ഗൂഢനീക്കമാണിതെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. നയം ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കരുത്. എത്ര വർഷം പഴക്കമെന്നതല്ല, എത്ര കിലോമീറ്റർ ഓടിയെന്നത് മാനദണ്ഡമാക്കണം. പുനഃപരിശോധന ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് നിവേദനം നൽകുമെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പൊതുവെ നോക്കിയാൽ ഇത് കേന്ദ്ര ഗവൺമെൻറ് ഈ നയവും ഈ വൻകിട സ്വകാര്യ വാഹന നിർമ്മാതാക്കളെ സഹായിക്കാനുള്ള ഒരു ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പൊതുവെ നമുക്കൊക്കെ കാണാൻ കഴിയുന്നത്. കാരണം കേരളത്തിൽ നിന്നല്ല, പൊതുവെ എടുത്താൽ ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ 20 വർഷം എന്ന് പറഞ്ഞാലും ചില സ്വകാര്യ വാഹനങ്ങൾ ഒരു 50,000 കിലോമീറ്റർ പോലും ചിലപ്പോൾ ഓടിക്കാണത്തില്ല. ഇപ്പോൾ സ്കൂൾ ബസ്സുകൾ എത്ര കിലോമീറ്ററാണ് ഓടുന്നത്? 15 വർഷം കൊണ്ടോ 20 വർഷം കൊണ്ടോ ഓടുന്നതൊക്കെ ഒരു 50-60 കിലോമീറ്റർ ഓടുള്ളൂ. രാവിലെ പോയി ട്രിപ്പ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഓടുന്നത്. അപ്പോൾ ഇത് ഒരു വളരെ അപ്രായോഗികമായ ഒരു ഒരു തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ. ഇത് വൻകിട മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി മാത്രം എടുത്തിരിക്കുന്നത്. പിന്നെ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ ഒക്കെയാണ് പറയുന്ന ഒരു കാരണമായിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പൊല്യൂഷൻ്റെ പിന്നെ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതൊക്കെ കൺവേർഷൻ മതി, CNGയിലോട്ടോ LNGയിലോട്ടോ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു അവസരമല്ലേ കൊടുക്കേണ്ടത്? അതിന് പകരം ഏകപക്ഷീയമായിട്ട് 15 വർഷം വണ്ടികളെ എത്ര കിലോമീറ്റർ ഓടിയെന്നുള്ളത് നോക്കാതെ ആ വണ്ടിയുടെ പിന്നെ മറ്റു വിധത്തിലുള്ള പരിശോധനകളൊന്നും ഇല്ലാതെ ഇതിൻ്റെ റണ്ണിങ് കണ്ടീഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ പിന്നെ എത്ര കിലോമീറ്റർ ഓടി, ഒന്നും പരിശോധന ഇല്ലാതെ ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും.